സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ ഇന്നു മുതൽ നിയന്ത്രണങ്ങളോടെ പ്രവേശനം. ടി പി ആർ 16% കുറവുള്ള ഇടങ്ങളിലാണ് ആരാധനാലയങ്ങൾക്ക് ഇളവ് നൽകിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ പ്രവേശിപ്പിച്ചത്. വെർച്വൽ ക്യൂ വഴി 300 പേർക്കാണ് ഒരു ദിവസം അനുമതി. എന്നാൽ 4 അമ്പലത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല. തുലാഭാരവും മറ്റു വഴിപാടുകളും ഉണ്ട്. 10 പേരെ മാത്രം ഉൾക്കൊള്ളിച്ച് കല്യാണം നടത്താനും അനുമതിയുണ്ട്. ആദ്യ ദിനമായ ഇന്ന് 3 വിവാഹങ്ങളാണ് ഉള്ളത്. അതേസമയം ടി പി ആർ നിരക്ക് കൂടുതലുള്ള പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങൾ തുറക്കാൻ ഇനിയും വൈകും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാൽ ക്ഷേത്രത്തിലും രാവിലെ മുതൽ ഭക്തരെത്തി. എറണാകുളത്തെ പ്രധാനപ്പെട്ട ചോറ്റാനിക്കര, തൃപ്പൂണിത്തറ ക്ഷേത്രങ്ങളിലും ദർശനം തുടങ്ങി. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള പള്ളികളിൽ വിശുദ്ധ കുർബാനകൾ തുടങ്ങി. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം 15 പേരെ മാത്രമേ പങ്കെടുപ്പിക്കുകയുള്ളൂ. ഇതര ക്രൈസ്തവ സഭകളുടെ പള്ളികൾ ഞായറാഴ്ച തുറക്കും. മുസ്ലിം പള്ളികൾ നമസ്കാരത്തിനായി ഇന്നു മുതൽ തുറക്കും. വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന്റെ കാര്യം കേരള ജുമായത്ത് കൌൺസിൽ ഭാരവാഹികൾ യോഗത്തിനു ശേഷം തീരുമാനിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.